നല്ല സ്റ്റൈലും ബീഫ് ചില്ലിയൊക്കെ കിട്ടുന്ന ഒരു നാടൻ ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തി തരട്ടെ. നമ്മൾ ടൗണിൽ തന്നെയാണ്, അടിപൊളി ഐറ്റങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കൊക്കെ ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ റോഡിൽ വെസ്റ്റ് നടക്കാവില്ലേ, നമ്മളെ ഇംഗ്ലീഷ് പള്ളിയൊക്കെ വരുന്ന ഭാഗം മനോരമേൻ്റെ ഒക്കെ, അവിടെ വരുന്ന ഒരു പഴയ ഹോട്ടലാണ് ഹോട്ടൽ കമലവിലാസ്. ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ അവിടെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടല്ലേ, ഒരു പഴയ സെറ്റപ്പ്, വയസ്സായ ആൾക്കാരൊക്കെ ഒരുപാട് പേരൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടു. പിന്നെ അവരെ മെനു ഉണ്ട്, ചെറിയ മെനു, അത്യാവശ്യം ഐറ്റംസൊക്കെ ഉള്ള ഒരു സംഭവം. പിന്നെ വൈകുന്നേരം 5 മണി ആ സമയത്താണ് ഞാനിവിടെ എത്തിയത്. ഗ്രൗണ്ടാണ് ആ ഒരു തിരക്ക് കാണാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കയറി, നമ്മൾ ഓർഡർ കൊടുത്ത്, അവിടെ ബീഫ് ചില്ലിക്ക് തന്നെയാണ് ഓർഡർ കൊടുത്ത്. ഇതെങ്ങനെ ഓർഡർ കൊടുത്തതെന്ന് വെച്ചാൽ, അപ്പുറത്ത് തൊട്ടടുത്തിരുന്ന ഒരാൾ കഴിക്കുന്ന സാധനത്തിൻ്റെ ഒരു കളർ കണ്ടാൽ ഞാൻ വെയിറ്ററോട് ചോദിച്ചു അതെന്താ സാധനം വെച്ചാൽ ബീഫ് ചില്ലിയും പറഞ്ഞു. അങ്ങനെ ഓർഡർ കൊടുത്ത സാധനമാണ്, നല്ല അടിപൊളി ഡ്രൈ ആക്കിയെടുത്ത്. പിന്നെ പൊറോട്ട അവിടെ ആ സമയത്തും പൊറോട്ട ലൈവായിട്ട് കിട്ടും, അതാണ് ഒരു പ്രത്യേകത. നല്ല ചൂടുള്ള സോഫ്റ്റ് പൊറോട്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചെറിയ ഉള്ളിയും നാരങ്ങയൊക്കെ, എന്താ പറയുക, ഉള്ളിയൊക്കെ വെച്ചിട്ടാണ് അവർ ബീഫ് ചില്ലി സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പുഴിഞ്ഞ് ചേർത്ത്, പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടല്ലേ, നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, കറിവേപ്പിലെല്ലാം കൂടെ ആയിട്ട്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് ഐറ്റം എന്നുള്ളത്. പൊറോട്ട അവിടെ കിടക്കട്ടെ, ബീഫ് ചില്ലി മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി, ഇങ്ങനെ കടപട പൊട്ടുന്ന ഒരു സംഭവം കേട്ടോ. അതിൻ്റെ കൂടെ ആ ഉള്ളിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് പേര് സൈഡിൽ നിന്നൊക്കെ അതിങ്ങനെ കഴിക്കുന്നുണ്ട് ബീഫ് ഐറ്റംസ്. അല്ല, അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയും വരും, 90 രൂപയാണ് ഇതിനവർ ചാർജ്. നല്ലൊരു ക്വാണ്ടിറ്റി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് സംഭവം, ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. നമ്മൾ കോഴിക്കോട് ഭാഗത്ത് ഇങ്ങനത്തെ ബീഫ് ചില്ലി വേറെ എവിടെയും നന്നായിട്ട് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനത് കണ്ടില്ല, ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നാടൻ ഹോട്ടലിൽ അത് കിട്ടുന്നതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പൊറോട്ടേൻ്റെ കൂടെ ഒന്ന് കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം അല്ലേ. ആ ഒരു തേങ്ങാക്കൊത്ത് കറിവേപ്പില നല്ല ഡ്രൈ ആക്കി എടുത്ത് എല്ലാം കൂടി സെറ്റാകുമ്പോൾ സാധനം അടിപൊളി. അതിൽ വേറെ അഭിപ്രായമൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ അവരതിൻ്റെ കൂടെ ഒരു ഗ്രേവി സെർവ് ചെയ്യുന്നത് സാലിനൊന്നല്ല, അത് ഇവിടെ കൊടുക്കുന്ന ചിക്കൻ കറീൻ്റെയും ബീഫ് കറീൻ്റെ ഒക്കെ ഗ്രേവി തന്നെ. അപ്പോൾ ചിക്കൻ കറീൻ്റെ ഗ്രേവിയാണ് അത് അവർ തന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് ബീഫിൻ്റെ ഗ്രേവി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ചിക്കൻ കറീൻ്റെ ഗ്രേവി തന്നെയാണ്, ബീഫ് കറീൻ്റെ ഗ്രേവി തരാം. ഇവിടെ സാലിനുണ്ടാക്കുന്ന പരിപാടി ഒന്നുമില്ല, അവർ ആ കറീൻ്റെ ഗ്രേവി തന്നെ എടുത്തു തരാണ്. കണ്ടല്ലേ, ബീഫ് കറീൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ട് ഒന്ന് രണ്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് അവിടെ കൊടുക്കുന്ന ബീഫ് കറീൻ്റെ ഒരു സെർവ് ചെയ്യുന്ന ആ ഒരു ഗ്രേവി ആണ്, അല്ലാണ്ട് വേറെ സാലിനൊന്നുമില്ല. നോക്കട്ടെ, നല്ല തിക്കില്, അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഗ്രേവി. നമ്മൾ ചിക്കൻ്റെ ഗ്രേവി എനിക്ക് ഇഷ്ടപ്പെടാത്ത, ചെറിയൊരു ഉള്ളീൻ്റെ ഒരു മധുരമല്ലേ, അതാണ് ചിക്കനിൽ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ബീഫ് അങ്ങനെ നല്ല എരിവൊക്കെ ഉള്ള അടിപൊളിയായിട്ട് കേട്ടോ സാധനം. ചിക്കൻ്റെ ഗ്രേവി മോശമല്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ മാറ്റി വാങ്ങിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ പോകുമ്പോൾ ആ ബീഫ് ചില്ലിയുടെ കൂടെ ബീഫിൻ്റെ ഗ്രേവി തന്നെ ചോദിച്ച് വാങ്ങിക്കോളി, അടിപൊളിയായിരിക്കും. പിന്നെ അല്ല, എത്ര തേങ്ങ, ഒന്നോ രണ്ടോ തേങ്ങാക്കൊത്തുമല്ലോ, കുറേ തേങ്ങാക്കൊത്തുമൊക്കെ ആയിട്ട്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രമല്ല കേട്ടോ, ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് ആ തേങ്ങാക്കൊത്തും ബീഫും എല്ലാം കൂടി എടുത്ത് കഴിക്കുമ്പോൾ ടച്ചപ്പ് ആക്കി പാർസലൊക്കെ കാണാം. 90 രൂപയല്ലേ ഉള്ളൊരു പ്ലേറ്റ് സംഭവം, നല്ല ഡ്രൈ ആക്കി എടുത്തതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കഴിച്ചവരുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ടിട്ടോ, നല്ല അതൊക്കെ നല്ല തിരക്കാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വിടണം. അങ്ങനത്തെ കാര്യങ്ങൾ ഉച്ചയ്ക്ക് ഊണൊന്നും ഇവിടുന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ട് തീർക്കട്ടെ. അപ്പോൾ എല്ലാവരും നമ്മളെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതേപോലെ കോഴിക്കോടുള്ള തൽക്കാലം കോഴിക്കോടുള്ള കുറേ ഫുഡ് സ്പോട്ടൊക്കെ നമുക്ക് കാണിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് അവസാനിപ്പിക്കട്ടെ. ഇവിടുത്തെ ബീഫ് കറി ആണല്ലേ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ അല്ലെ സംഭവം. ഈ ചില്ലി കണ്ടില്ല, ഞാൻ എന്തായാലും ബീഫ് കറി ഓർഡർ ചെയ്യായിരുന്നു. നമുക്ക് മറ്റൊരു സമയത്ത് നോക്കാം. അവിടെ നിന്ന് കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോഴിക്കോട് കണ്ണൂർ റോഡിൽ നമ്മുടെ മനോരമേൻ്റെ ഒക്കെ ഭാഗത്ത് ഇംഗ്ലീഷ് വഴി ഭാഗത്ത് വരുന്ന നമ്മൾ വെസ്റ്റ് നടക്കാമെന്ന് പറയും. അപ്പോൾ അവിടെ ഹോട്ടൽ കമലവിലാസ് കേട്ടോ. അപ്പോഴത്തെ വീഡിയോ കാണുന്നവരെ ബൈ.